ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടവേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ബൈക്ക് കൊടുത്ത് നാട്ടിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വഫ്രയിലാണ്. വഫ്രയിലെ ഹോം ആൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞ നഴ്സറിയിലാണ്. ഇവിടെ കുറേ എന്താ പറയുക പൂക്കൾ കൃഷി ചെയ്യുന്ന വലിയൊരു നഴ്സറിയാണ്. ഈ നഴ്സറിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വഫ്രയിലെത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ വന്നിരിക്കുന്ന ഫർവാനി എന്നാണ്. ഫർവാനി ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റിലേറെ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഗാർഡൻ്റെ പേര് ഹോം ആൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. നേരം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അതിൻ്റെ ആൾക്കാർ വെയിറ്റ് ചെയ്യണം. നേരം നമ്മളെ നാട്ടിലെ മാതിരി വളരെ ചെപ്പ് നിറഞ്ഞ ഹരിത ഭംഗിയേറിയ ഒരു പ്രദേശമാണ് ഈ വീട്ടിലെ തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ഫാമുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടത്തേക്ക് സാധാരണ ഈ തണുപ്പ് കാലത്ത് ട്രാവലേഴ്സിൻ്റെ കൂടുതൽ യാത്രകൾ ഉണ്ടാകുന്ന ഒരു സമയം ഈ തണുപ്പ് കാലമാണ്. വഫ്രയിൽ നമ്മൾ വന്നപ്പോൾ സ്വീകരിച്ചാണ് ഇയാൾ, കാവൽക്കാരനാണ്. പുതിയ അതിഥികളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. നമുക്ക് നാട്ടിലേക്ക് ഇതൊരു വലിയൊരു കാഴ്ചയൊന്നും ആയിരിക്കില്ല, പക്ഷെ പ്രവാസികളെ സംബന്ധിച്ചോളം ഇതുപോലെ ഓഗിനെ കാണാനും കുറേ ഇതൊക്കെ വലിയൊരു കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് കടക്കുകയാണ്. പൂക്കളുടെ വലിയൊരു ശേഖരമാണ് ഇവിടെ ഉണ്ടാകുക. പൂക്കൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഫ്ലവേഴ്സ് ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് വിൽക്കുക ചെയ്യുക. നേരം അതുണ്ടാക്കുന്ന വലിയൊരു കൃഷി സ്ഥലമാണിത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലെ ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്കിൻ്റെ പിറകിൽ ഇതിൽ കംപ്ലീറ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് കവാക്കി എന്ന് പറഞ്ഞിട്ട് കവാക്കി മോട്ടോർ, ചൈനീസ് മോട്ടോർസ് ആണെന്ന് തോന്നുന്നു. ബൈക്ക് റിക്ഷ. ഇതാണ് നമ്മളെ കടലാസ് പൂക്കളെന്ന്, നമ്മുടെ നാട്ടിലൊക്കെ കടലാസ് പൂക്കളെന്നാണ് പറയുക. ഇവിടെ ഇത് എന്താ പേരെന്ന് അറിയില്ല. ആ കടലാസ് പൂക്കളുടെ പലവിധ കളേഴ്സാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിവിശാലമായ രീതിയിലാണ് ഇവർ ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പല സെക്ഷനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇത് അതിലൊരു സെക്ഷനാണ്. ഇതേപോലെ 5-8 സെക്ഷൻ പല ഭാഗത്തായിട്ട് ഒരു ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇവിടെ കുറച്ചും കൂടി അധികം നമുക്ക് പൂക്കൾ കാണാൻ പറ്റും. അതുപോലെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള കടലാസ് പൂക്കൾ, ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. പ്രത്യേകിച്ച് പ്രവാസികളായ നമുക്കൊക്കെ ഈ രീതിയിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യും. വളരെ നല്ല രീതിയിലാണ് ഇവിടെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. കടലാസ് പൂക്കൾ അതോടൊപ്പം തന്നെ നമുക്ക് കാണാം അല്ലേ, ചുവപ്പ് കടലാസ് പൂക്കൾ, പിന്നെയും ഉള്ള ഇങ്ങനെ ഒരു കടലാസ് പൂക്കൾ മാത്രമാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ബാക്കി സെക്ഷനിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് എന്തായാലും അവിടെ പോകുന്നത്. ഈ പൂക്കളൊക്കെ മുട്ടരുന്നാളും ഇത് നന്നായി നല്ല ഫ്ലവറായി മാറിക്കഴിഞ്ഞാലാണ് ഇവരിതിൽ നിന്ന് പറിച്ചു വെക്കുക. പറിച്ചു വെച്ചിട്ട് ഇവരിവിടെ ഷോപ്പുകളുണ്ട് ഫ്ലവേഴ്സ് വെക്കുന്നത്. ആ ഷോപ്പിലേക്ക് എത്തിക്കുക, അവിടുന്ന് ഈ ഫ്ലവേഴ്സ് വെക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. ഇത് ഒരു മറ്റൊരു ഷെഡാണ്. അറേ ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയില്ല. ആ നമ്മുടെ നാട്ടിലെ കർമൂസ കണ്ടില്ലേ, കർമൂസിൻ്റെ തൈകളാണിത്. കുറേ ഇവിടെ ഇഷ്ടം പോലെയാണ്, ഒക്കെ കർമൂസിൻ്റെ തൈകളാണ്. പിന്നെ ഓരോ പിന്നെ ചെടികളാണ് ഇവരിങ്ങനെ രീതിയിൽ ഇങ്ങനെ ഇവർ വെച്ചിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന പിന്നെ ഗാർഡനിങ്ങിൻ്റെ സാധനങ്ങളുണ്ട്, അതുപോലെ ഈ പറയുന്ന പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ പോയത് ഈ ഫ്ലവേഴ്സുകളുണ്ടല്ലോ, പൂക്കൾ മാത്രമുള്ളൊരു വലിയൊരു ഷെഡിലാണ്. പച്ചക്കറിയും കാര്യങ്ങളും ഇതൊക്കെ കാണാനുണ്ട്. ഏറ്റവും രസം തോന്നിയത് കണ്ടില്ലേ, നമ്മളെ പപ്പായ, ഇതിൻ്റെ ആ തൈകൾ കണ്ടപ്പോഴാണ് നമ്മളെ നാളൊക്കെ വല്ലാതെ ഓർമ്മ വരുന്നത്. കാരണം നാട്ടിലൊക്കെ എപ്പോഴും എന്താ പറയുക, അവിടെ ഇവിടെ ഒക്കെ ഈ സാധനം പപ്പായ കാണാമല്ലോ. ഇവിടെ നിന്നൊക്കെ ഈ പപ്പായ കാണാൻ പറയുമ്പോൾ സന്തോഷമാണ് മനസ്സിന്. നമ്മൾ ഇതിൽ തന്നെയുള്ള വേറൊരു ഷെഡിലേക്ക് പോവുകയാണ്. അതായത് കുറേ ഷെഡുകളുണ്ട്. അതായത് ഷെഡിങ്ങനെ വളരെ വലിയ രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിൽ ഓരോ ഷെഡിലായിട്ട് ഓരോ ഐറ്റംസാണ് കണ്ടില്ലേ. ഇതിൻ്റെ പേര് കണ്ടില്ലേ, നിങ്ങൾ ഇതിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഫ്ലവേഴ്സ്, ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഇതാണ്. ഫ്ലവേഴ്സ് ഇങ്ങനെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നാട്ടിലെ കടലാസ് പോകും, ഇതിങ്ങനെ മേലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ ഒരു ചെറിയ ഒരു ഇത് താക്ക് കൊടുത്തിരിക്കുന്ന ഇത് കൊടുത്തിരിക്കുന്ന ഇതിലേക്ക് ഇങ്ങനെ കയറി കയറി പോകും. കണ്ടില്ലേ ഇത് ഇതിൻ്റെ പ്രൊഡക്ഷനാണിത്. അതായത് ഇങ്ങനെ മേലെ കയറി പോയിട്ട് ഇത് വലിയ ബോളായി കഴിഞ്ഞാലാണ് ഇതിങ്ങനെ മെല്ലെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ പടർന്നു പോകും. പടർന്ന് പിടിച്ച് വലിയ രീതിയിൽ ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞാൽ, പൂക്കൾ വന്നു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞില്ലേ നമ്മളവിടെ ഇങ്ങനെ ഇത് പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലേ നമ്മളെ നാട്ടിലെ കടലാസ് പൂ മാതിരി അതിൻ്റെ വേറൊരു മിനിയേച്ചറാണ് ഇത്. ഇതിങ്ങനെ വെക്കും, ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ പടർന്ന് പിടിക്കും. പടർന്ന് പിടിച്ചതിന് ശേഷമാണ് ഇത് കൊണ്ടുപോയി ഇവർ നല്ല ഫ്ലവേഴ്സായി കഴിഞ്ഞാൽ ഇവർ ഇത് കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുക. അതേപോലെ ഒരു മറ്റൊരു ഫ്ലവേഴ്സ്
സാധനമാണിത്. ഇത് സാധാരണ ഗൾഫിലുള്ള ആൾക്കാർക്ക് പരിചിതമായ ഒരു സാധനമാണ്. ഈ തണുപ്പ് കാലത്ത് റോഡിന്റെ സൈഡിൽ എപ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പഴയ തറവാട്ടിന് മുമ്പിൽ വലിയ ഒരു ആനനെ നിർത്തിയ പോലെയാണ്. ഇത് റൗണ്ട് ബോട്ടിൻ്റെ അവിടെയും റോഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ കുഴിയത്തിൽ കാണാം. ഇതൊന്ന് കൊണ്ടുവന്ന സാധനമാണ് ചെടിയാണെന്ന് തോന്നുന്നത്. കാരണം അതിൽ ബാർകോഡും ഡീറ്റെയിൽസും ഒക്കെ കാണുന്നില്ല. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാർക്ക് ഇത് കമൻറ്റ് ചെയ്യാം. അറിയണ്ടല്ലേ, എല്ലാത്തിലും ബാർകോഡ് ഉണ്ട്. 15 കേടി, ഇതിൻ്റെ 15 കേടിയാണ് ഈ സാധനം. എന്തോ നല്ല വിലയുള്ള സാധനമാണ്. അറിയാം, ഇത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കാൻ തോന്നുന്നു. ഷോപ്പിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കാൻ തോന്നുന്നു. എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെ വെള്ള റോസാപ്പൂ. പക്ഷേ റോസാപ്പൂ നമ്മുടെ നാട്ടിൽ കാണുന്ന ഉഷാറില്ല. ചിലപ്പോൾ എന്തൊരു തണുപ്പും ഉണ്ടായിരിക്കാം. റോസാപ്പൂവാണ് ഇത്, വൈറ്റ് റോസാപ്പൂ. പൂക്കൾ എന്ന് പറയുന്നത് എത്ര വലിയ കഠിന ഹൃദയമുള്ള ആൾക്കാർക്കും ഹൃദയം വലിയാൻ കാരണമാവുന്നതാണ് സാധാരണ ആളുകൾ പറഞ്ഞു കേൾക്കുക. പൂക്കൾ കാണുമ്പോൾ കുറേ നേരം പൂക്കൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. നമ്മൾ കടലാസ് പൂ, കടലാസ് പൂ എന്ന് പറയുന്നത് അതിൻ്റെ എന്തല്ലേ ശാസ്ത്രീയ നാമം കണ്ടില്ലേ, ബോയ്ഗെയിൻ വില്ല ഡബിൾ ഫ്ലവർ ഗ്ലബ്ര എന്നാണ് ഇതിൻ്റെ പേര്. പറഞ്ഞാൽ വായിക്കൊള്ളൂല. ഇതാണ് നമ്മളെ കടലാസ് പൂവിൻ്റെ പേര്. ഇതിപ്പോൾ നമ്മൾ ഇതിൽ തന്നെയുള്ള വേറൊരു ചെറിയൊരു ഷെഡിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ എന്താ പറയാണ്ടല്ലേ, ഇതിനു വേണ്ടി തൈകളൊക്കെ കുഴിച്ചു വെച്ച് ഇങ്ങനെ കാണാം. ഓരോ ചെറിയ കവറിൽ കവറിലാക്കി വെച്ച കാണാം. അതിവിശാലമായ ഒരു സ്ഥലമാണ്. പുല്ല് കണ്ടില്ലേ, വളരാൻ വേണ്ടിട്ട് വെച്ചിരിക്കും. അല്ലേ, ഇതിന്റെ പേര് കണ്ടില്ലേ, സെന്റ് അഗസ്റ്റിൻ സ്പാനിഷ് ഗ്രാസ്, അതാണ് ഇതിന്റെ പേര്. ഗ്രാസിലും പല ടൈപ്പുണ്ട്. അതായത് യൂറോപ്പിൽ നിന്ന് സ്പെയിനിൽ നിന്ന് വന്നിരിക്കുന്ന സാധനമാണ്, വിദേശിയാണ് ഇത്. കണ്ടില്ലേ, ഒരു ഷെഡിലേക്ക് വരും. പക്ഷേ ഈ ഷെഡ് കുറച്ചുകൂടി വളരെ നന്നായി കണ്ടിരിക്കും. കോട്ടക്കൽ മലപ്പുറത്തിൽ അബ്ദുറഹ്മാനിക്ക് നമ്മളെ കൂടെ ഉണ്ട്. മൂപ്പറേതാണ് അബ്ദുറഹ്മാനിക്ക്. എന്താണ് ഇതിന്റെ പേര്? ലുക്കോഫില്ല. ലുക്കോഫില്ല എന്ന് പറഞ്ഞ സാധനമാണിത്. അത് ഇതിൽ ഫ്ലവർ വരുമോ? വലിയ ഫ്ലവർ ആയിരിക്കും. ആ ശരി ശരി ശരി, ഇതിൽ ഫ്ലവർ വരുമെന്നാണ് പറയുന്നത്. ഇവിടെ ചെറിയ ചെറിയ ഇതാണ് ലുക്കോഫില്ല. ഇതിൽ ഫ്ലവർ ഇങ്ങനെ വലുതായി വരും. നമ്മളെ നാട്ടിൽ അത്തിപ്പഴം, ഇതാ അത്തിപ്പഴം ഉണ്ടല്ലേ, അത്തിപ്പഴം ഉണ്ടാക്കി കിടക്കുന്നതാണ്ടല്ലേ, ഇതാണ് അത്തിപ്പഴം. ഇത് മൂപ്പർ പറഞ്ഞ ലുക്കാവില്ല, അത് തന്നെയാണ് ഈ സാധനം. പിന്നെ ഇത് നമ്മൾ നേരത്തെ വായിക്കൊള്ളാത്തൊരു പേര് പറഞ്ഞല്ലേ, കടലാസ് പൂ. ഇത് നമ്മൾ നാട്ടിൽ സ്ഥിരമായി കാണുന്ന ചെടിയാണ്. എല്ലാവർക്കും ഇതിൻ്റെ പേര്, ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് എന്താ അറിയില്ല. സാധാരണ നമ്മളൊക്കെ നമ്മളെല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ചെടിയാണ്. അതിൻ്റെ പേര് ഡയാനല്ല, ഇത് അതുപോലെ മറ്റെന്തോ ചെടിയാണ്. പേര് അഭിരമാനൊക്കെ ഉണ്ട്, പക്ഷെ മൂപ്പർ തിരക്കിലാണ്. അത് ഇടയ്ക്ക് കിട്ടിയപ്പോൾ മൂപ്പറോട് പേര് ചോദിച്ചു എന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ പേരിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ പേര് എനിക്കറിയില്ല. അന്നേരം അറിയുന്ന ആൾക്കാർ ഇത് കമൻറ്റ് ബോക്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കും പേരറിയാം. കോമാറിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനം പ്രൊഡക്ഷൻ. വെയിൽ ഇങ്ങോട്ടേക്ക് നന്നായി അടിക്കുന്നുണ്ട്, സന്ധ്യ വെയിൽ. അതുകൊണ്ട് തന്നെ ക്യാമറ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. ഇതാണ് കണ്ടില്ലേ, ശരിക്കും നല്ല ലെങ്ത് ഉണ്ട്. നമ്മൾ എത്രത്തോളം നിങ്ങൾ ഈ വീഡിയോ ലിങ്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതൊക്കെയാണ് കംപ്ലീറ്റ് ഐറ്റംസ്. എന്ത് രസമാണ് കാണാം ഫ്ലവേഴ്സൊക്കെ നോക്ക്. നമ്മൾ എത്ര ഈ അരികത്ത് ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു രസം മനസ്സിലാവുന്നത്. പൂക്കൾക്ക് എന്ത് ഭംഗിയാണ്. മറ്റൊരു ഷെഡിലേക്ക് നമ്മൾ പോവാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അല്ലേ, ഇവിടെ അടുത്ത് ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു മറ്റൊരു ചെടിയാണ്, RG082. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പേര്. ഇത് വലിയ സാധനമാണ്. ഇത് നമ്മളിൻ്റെ പേരെനിക്കറിയില്ല. ഞാൻ ഇതെപ്പോഴും പറയുന്നത് പേരറിയില്ല പേരറിയില്ല. ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയില്ലേ. ഇതൊക്കെ ഇവർ ഇവിടെ ഷുഐക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഇവർക്ക് ഞാനിപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഷുഐക്കിൽ ഇവർക്ക് ഇതുപോലെ ഹോൾസെയിലായിട്ട് ഇവർ കൊടുക്കുക ചെയ്യുക. പിന്നെ ഇവർക്ക് തന്നെ ഷോപ്പുണ്ട്. ഇതൊരു വലിയൊരു കമ്പനിയാണിത്. കാരണം അവിടെ ഈ സാധനങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടുന്ന് സെല്ല് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ വലിയ ഉണ്ടല്ലേ, വലിയ രീതിയിലുള്ള ചെടിയൊക്കെ കാണാം. ചെടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു മരത്തോളം അത്രയുള്ള ഇല്ല. ഇതിൻ്റെ മേലൊക്കെ പ്രൈസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മേലൊക്കെ നിങ്ങൾ ബാർകോഡും പ്രൈസും കാണുന്നില്ലേ. ഇതിൻ്റെ വില എഴുതിയിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ടും. ഇത് ഇവിടുത്തെ ഏകദേശം 450 ദിനാറാണ്. നാട്ടിൽ ഏകദേശം 1,05,000 രൂപ അല്ല 10,000 രൂപ ഒക്കെ വരും. ഇത്രയും വിലയുള്ള ചെടിയാണ്. ഇവർ കുറേയൊക്കെ എന്താ പറയുക, ഇവർ ഇമ്പോർട്ടഡ് ആണ്. ഇത് കുറേയൊക്കെ ഇവർ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ്. ബാക്കിയൊക്കെ ഇവർ ഇവിടെ നിന്ന് കൃത്യമായ പരിചരണത്തോടുകൂടി ഇവരുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നമുക്ക് ഞാൻ വില കാണിച്ചു തരാം. ഇത് 150 ദിനാറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ചെടിയാണിത്. ഇത് ഇതും കൂടെ എടാ, ഇതിൻ്റെ പേര് പേര് നോക്കിയാട്ടെ. ക്രീസ് സാലിഡ് കോപ്രസ്, അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ പേര് കാണുന്നത്. എന്തായാലും 25 കേടിയാണ് ഈ സാധനത്തിൽ, 25 കേടി. അതുപോലെ ഇത് വേറെ എന്തോ ഒരു ചെടിയുടെ പ്രൊഡക്ഷനാണ്. ഇത് ഇത് മറ്റെന്തോ ചെടിയാണ്. ഇഷ്ടംപോലെ ഇങ്ങനെയുണ്ട്. കാരണം ഇത് ഇവർ ഒന്നാമത് ഈ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഇതിപ്പോൾ ഇവരെ സീസണാണ്. ഈ സമയത്താണ് കൂടുതൽ ആൾക്കാർ ചെടികളും കാര്യങ്ങളൊക്കെ കൂടുതൽ വാങ്ങുക. ചെടികളുടെ അതിവിശാലമായ ഷോറൂമാണ്. ഷോറൂം അല്ല ഫാക്ടറി. പലതും എന്താ പറയുക, അതേപോലെ ചെടി കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ ഉണ്ടായി വരുന്ന ആൾ. ചെറിയ കണ്ടില്ലേ, ചെടികളെ കുഴിച്ചിടുന്ന ഇവിടെ കണ്ടില്ലേ.
പോയ ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ ഇവര് വിൽക്കും. ഇത് പിന്നെ വലുതായി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ അവർ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയും വെക്കും. പിന്നെ വലിയ ചട്ടിയിലേക്ക് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വില കൂടും. അതായത് വൈറ്റിച്ച മെറയിലൈ എന്ന് പറഞ്ഞിട്ട് 150 KD അങ്ങനെയാണ് അതിന്റെ ബാർക്കോട്ടിൽ കാണുന്നത്, പേര് കാണുന്നത്. ഇതിന്റെ പേര് വായിക്കൽ വലിയൊരു ചടങ്ങാണ്. ഇത് 35 KD ആർപേ മൈസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതിന്റെ വില കണ്ടില്ലേ, 80 KD ആണിത്. 80 ദിനാറ് കാരണം ഒരു ദിനാറ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് 239-240 ആണ്. അത് ഇൻറ്റു 80 ഇങ്ങൾ കൂട്ടിയാൽ മതി. ഇതാണ് ചെടികൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ. ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ചെടികൾ ഉണ്ടാകുന്നില്ലല്ലോ. പിന്നെ നാട്ടിൽ ആ ഒരു കാലാവസ്ഥ അല്ല, എല്ലാവർക്കും അറിയാവുന്നുള്ള മരുഭൂമിയാണ്. ഇതൊക്കെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇത്രയും വില. ചെടികൾക്കൊക്കെ പൊതുവേ നല്ല വിലയാണ്. ഇപ്പോൾ കരിവേപ്പിലേൻ്റെ ഒക്കെ പടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മേടിച്ചപ്പോൾ കരിവേപ്പിലേൻ്റെ ചെറിയൊരു മേടിച്ചത് 2.5-3.5 ഇനാറ് ആണ് ചെറിയൊരു കൊന്തിന് കൊടുത്തിരിക്കുന്നത്. അത് അത്രയും റേറ്റിൻ്റെ കൂടെ, കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഉള്ളിലൊക്കെ ചെടികളുണ്ട്. ഇത് പ്രത്യേകമായ രീതിയിൽ ടെമ്പറേച്ചറൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് ആ രീതിയിലാണ് ഇത് വളർത്തി കൊണ്ടുവരുന്നത്. ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ വരുന്ന ചെടികൾക്കൊക്കെ ഇത്ര കൃത്യമായ ടെമ്പറേച്ചർ വേണമെന്നുണ്ട്. ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെടിയെന്ന് അവർ പിന്നെ വളർത്തി പ്രിപ്പയർ ചെയ്യുന്നത്. നാട്ടിലെ നമ്മൾ ചെടി എന്താ വളങ്ങൾ നിറച്ചിട്ട് ഇവിടെ ഇത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഇനി ഇതിൽ ചെടി പ്ലാന്റ് ചെയ്യാണ് ചെയ്യുക. പ്ലാന്റിങ് ഒക്കെ കുറേ ഇവിടെ നിന്നാണല്ലോ, പല രീതിയിലുള്ള പല മോഡലിലുള്ള പെട്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാ ഈ കുറേയൊക്കെ ഇവർ ബാർക്കോഡ് പൈസ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ പേരും അതോടൊപ്പം തന്നെ വിലയുണ്ട്. കണ്ടില്ലേ, ഇതിന് ഒരു 19 ദിനാറാണ് കുവൈത്തിലെ. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, 39 KD അതാണ് ഇതിൻ്റെ വില. ഇതൊക്കെ ഇനിയിപ്പോൾ അവർ ഷോപ്പിലേക്ക് കൊണ്ടുപോയിരിക്കാം, അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് അവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കുവൈത്തിൽ, അവിടത്തേക്ക് അവർ ഹോൾസെയിൽ ഡീലറായിട്ട് അവർ റീറ്റെയിൽ ഷോപ്പിന് അവർ വിൽക്കും. ഫോട്ടോഷൂട്ടാണ്. മഞ്ഞു പോലെയുള്ള ചെടി ഇല്ല, ഭയങ്കര രസമാണ് ഈ കാണാൻ. ഇതിൻ്റെ വിലയില്ല ഇവിടെ, എളുപ്പം തന്നെ ഇപ്പുറം കണ്ടല്ലോ. അഡ്നി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. അന്നേരം ഇതിൻ്റെ വില ഇമരില്ല, ബാർക്കോഡുണ്ട്. ഇതിൻ്റെ പേര് ഇത്രയും ബുദ്ധിമുട്ടാണ്, കാരണം പലതും സ്പെയിനിന്നും ഇറ്റലിന്നും അവിടെ നിന്നൊക്കെ വന്ന ചെടികളായതുകൊണ്ട് അതുകൊണ്ടാണ് പേര് ഇത്ര നമുക്കൊരു പരിചയമില്ലാത്ത പേര്. ദ ഫിക്കസ് ലിറിട്ട 65 KD ആണ് ഇതിൻ്റെ വില. അതുപോലെ കണ്ടില്ലേ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ വില 39 KD. ഇത് തന്നെ ഈ സെയിം സാധനം തന്നെയാണ്, പക്ഷെ അത് കുറച്ചും കൂടി മറ്റേ കുറച്ചും കൂടി വലുതാണ്, ഇത് കുറച്ച് ചെറുതാണ്. അതിന് 59, ഇതിന് 39 KD. ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അവർ ഷോപ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് ഈ പ്ലേസ് എംപ്റ്റി ആയി കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഓർക്കിഡാണ്. ഇത് ഓർക്കിഡിൻ്റെ വലിയൊരു ശേഖരമാണ് ഇവിടെ ഉള്ളത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാനാവുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ MTI കാണുന്നത്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഈ ചെടികളൊക്കെ സീസൺ. ഇപ്പോൾ കാലാവസ്ഥ വളരെ നന്നായിരിക്കുന്നൊരു സമയമാണല്ലോ. ഈ സമയത്താണ് കുവൈത്തികളാവട്ടെ വിദേശികളാവട്ടെ അധികവും ചെടികൾ വാങ്ങുക. ഈ ചെടീൻ്റെ വില എത്രയാണ് നമുക്ക് നോക്കാം. ഭയങ്കര ഫോട്ടോഷൂട്ടാണല്ലേ. ഇതാണ് ഇവിടുത്തെ ഗാർഡന്റെ പുറത്തുള്ള ദൃശ്യങ്ങൾ. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോ കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ഇതിലൊക്കെ ചെടി കംപ്ലീറ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഒരു സീസൺ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇവരെ ഷോപ്പിലേക്കും അതുപോലെ ഇവിടെയുള്ള റീറ്റെയിലേഴ്സ് ഒക്കെ വന്നിട്ട് കംപ്ലീറ്റ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്.